ആദ്യ രണ്ടുഘട്ട പോളിംഗിലും മോദിയുടെ തരംഗമില്ല എന്നും പ്രതീക്ഷിച്ചതുപോലെ നേട്ടമുണ്ടാക്കാനായിട്ടില്ല എന്നും വിലയിരുത്തുന്ന ബി ജെ പി മൂന്നാം ഘട്ടം മുതൽ ഞങ്ങളുടെ കുതിപ്പായിരിക്കും സംഭവിക്കുക എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ പോളിംഗിന് തൊട്ട് മുമ്പുള്ള ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിലും കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മൂന്നാം ഘട്ടത്തിലും സംഭവിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. മൂന്നാം ഘട്ടത്തിൽ 95 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ മൂന്നിടങ്ങളിൽ ഇപ്പോൾ പോളിംഗ് നടക്കുന്നില്ല. ഒരിടത്ത് ബി ജെ പി എതിരില്ലാതെ ജയിച്ചു, മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നു. ജമ്മുകശ്മീരിലെ അനന്ത്നാഗിൽ മെയ് 25 പോളിംഗ് റീഷെഡ്യൂൾ ചെയ്തു. ബാക്കി 92 ഇടങ്ങളിൽ ഈ 95 സീറ്റുകളിൽ 80 സീറ്റിലും കഴിഞ്ഞ തവണ NDA വിജയിച്ചത്. 72 ബി ജെ പി ഒറ്റയ്ക്ക് ജയിച്ചു. കോൺഗ്രസ്സിന് നേടാനായത് 4 മാത്രമാണ്. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ബി ജെ പിയുടെ കണക്കുകൂട്ടലും ചുരുങ്ങിയത് 15 സീറ്റുകൾ ഈ മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നവയിൽ നിന്ന് നഷ്ടമാകും എന്നുള്ളതാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കർണാടകയും മഹാരാഷ്ട്രയുമാണ് ബി ജെ പിക്ക് നഷ്ടമുണ്ടാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും കർണാടകയിൽ ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന 14 സീറ്റുകളിൽ ചുരുങ്ങിയത് 5 കോൺഗ്രസ് ജയിക്കുമെന്ന് കടുത്ത സംഖ്യകൾ പോലും സമ്മതിക്കുമല്ലോ. ഇപ്പോൾ പ്രജ്വല് രേവണ്ണയുമായൊക്കെ ഉയർന്നിരിക്കുന്ന വലിയ വിവാദം കൂടിയാകുമ്പോൾ അവിടെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോലും കോൺഗ്രസ് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് അവസ്ഥ. പക്ഷേ അവിടെ നിൽക്കട്ടെ, സംഖ്യകളുടെ ഒരു ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് അവിടെ ഒരു 5 കോൺഗ്രസ് ജയിക്കുമെന്നുള്ള വാദം അംഗീകരിച്ചു തരാൻ അവർ തയ്യാറാകുമല്ലോ. അങ്ങനെ 5 അവിടെ. മഹാരാഷ്ട്ര 11 സീറ്റുകളിലേക്കാണ് ഈ മൂന്നാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ശിവസേനയുടെ വലിയ കുതിപ്പ് ഉണ്ടായ ഇടങ്ങളാണ് ഈ 11. ശിവസേന എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉദ്ധവിൻ്റെ ശിവസേനയാണ് എന്നുള്ള കാര്യം ബി ജെ പി സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അവിടെ വെറും 5 മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ നരേന്ദ്രമോദി ഇപ്പോൾ മൂന്നാം ഘട്ടം എത്തുമ്പോൾ തന്നെ 12 മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തിരിക്കുന്നു. കൂടെ കൂട്ടിയ അജിത് പവാറിനെ കൊണ്ടോ ഏകനാഥ് ഷിൻഡെയെ കൊണ്ടോ 5 ഉപയോഗമുണ്ടാകില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് മോദിയും ഷായും ഒക്കെ അവിടെ പാങ്കിട കിടക്കുന്നത്. എന്നിട്ടും ആളുകളുടെ പിന്തുണ ഇപ്പോഴും ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കുമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ റാലികൾക്കൊക്കെ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ശിവസേനയ്ക്കും NCP സ്വാധീനമുള്ള ഇടങ്ങൾ. കഴിഞ്ഞ തവണ ഈ 11 8 നേടിയത് ശിവസേനയും ബി ജെ പിയും ചേർന്നാണ്. 3 NCP ജയിച്ചത് മാത്രമായിരുന്നു പ്രതിപക്ഷത്തിനുണ്ടായ നേട്ടം. അതിൽ തന്നെ ശരത് പവാറിൻ്റെ തട്ടകമായ ബാരാമതിയിലെ വിജയം, സതാരയിലെ വിജയം, റായ്ഗഡിലെ വിജയം, അതിൽ ഈ റായ്ഗഡ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ 3 സീറ്റുകൾക്ക് പുറമെ ചുരുങ്ങിയത് 4 കൂടി ഇന്ത്യ മഹാസഖ്യം വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ നിലയിലുള്ള ട്രെൻഡ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അത് ശരിവച്ചുകൊണ്ട് നേരത്തെ ഛഗൻ ഭുജ്ബൽ ഈ അജിത് പവാർ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായ ഒരു തരംഗം മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന്, മോദിയുടെ 400 എന്നുള്ള ആ പ്രഖ്യാപനം വലിയ അപകടമുണ്ടാക്കിയിരിക്കുന്നുവെന്ന്. അതായത് ഈ 11 7 ഇന്ത്യ സഖ്യം നേടുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. പിന്നെയും 3 കൂടി കടുത്ത മത്സരം നടക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ ലാത്തൂറും സോളാപ്പൂറും സാംഗ്ലിയും പോലെയുള്ള മണ്ഡലങ്ങളിൽ ഈ ഘട്ടത്തിലാണ് പോളിംഗ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട്, പരമ്പരാഗതമായ കോൺഗ്രസിൻ്റെ വോട്ട്, NCP വോട്ട്, ഉദ്ധവിൻ്റെ ശിവസേനയുടെ വോട്ട്, ഇത് 3 കൂടി ചേരുമ്പോൾ ബി ജെ പിക്കും ഈ മറ്റ് അവശിഷ്ട ശിവസേന NCP സഖ്യത്തിനും വലിയ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുങ്ങിയത് 4 അവിടെയും നഷ്ടം. അപ്പോൾ കർണാടകയിൽ 5, ഇവിടെ 4. ഇനി ബി ജെ പിക്ക് നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ഉത്തർപ്രദേശാണ്. 10 പോളിംഗ് നടക്കുന്നു. 8 കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചു, 2 സമാജ്വാദി പാർട്ടി ജയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ മെയിൻപുരിയിലും സംഭാലിലുമായിരുന്നു അവർ ജയിച്ചത്. ഇക്കുറി പക്ഷേ 2 കൂടി സമാജ്വാദി പാർട്ടി 100% വിജയം ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 18,000 30,000 പരാജയപ്പെട്ടു പോയ ഫിറോസാബാദും ബുധാവനും. ഈ 2 യാദവ കുടുംബത്തിലെ ഇളം തലമുറക്കാരുടെ അതിശക്തമായ പോരാട്ടം. കോൺഗ്രസ്സിന് ശക്തിയുള്ള ചില കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളായതുകൊണ്ട് കോൺഗ്രസ് വോട്ട് കൂടി ചേരുമ്പോൾ BSP പൊതുവെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ 2 മണ്ഡലങ്ങളിൽ കൂടി വിജയം 100% ഉറപ്പിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. പിന്നെ ഫത്തേപൂർ സിക്രി.
അവിടെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കിട്ടിയ ജനപിന്തുണ കണക്കിലെടുത്താൽ അദ്ദേഹം അവിടെ ജയിക്കണം. എങ്കിലും അത് നമുക്ക് കൂട്ടണ്ട. രണ്ടു സീറ്റ് എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉറപ്പായും എത്തുമെന്ന് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ 2 എന്നുള്ളത് 4 ഉയർത്തും. ഈ 10 6 ബി ജെ പിക്ക് കിട്ടൂ എന്നുള്ളത് ഉറപ്പിക്കാം. ഫത്തേപൂർ സിക്രി പോലെയുള്ള സീറ്റ് 50-50 ചാൻസിൽ നമുക്ക് വയ്ക്കാവുന്ന ഇടമാണ്. അത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാകും. ബീഹാറിൽ ഇപ്പോൾ പോളിംഗ് നടക്കുന്ന 3 പോളിംഗ് നടക്കുന്ന 5 ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വയ്ക്കുന്നവയാണ്. അതിലൊരു 3 എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ നിന്നുള്ള പോളിംഗ് ട്രെൻഡുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതാണ്. ജനതാദൾ യുവിൻ്റെ കൈവശം ഇരിക്കുന്ന 3 അതിനകത്തുണ്ട്. ജനതാദൾ യുവിനെതിരായ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബി ജെ പിക്ക് സ്വാധീനമുള്ള 2 ആ 2 അവർ ഒരുപക്ഷെ അത് നിലനിർത്തിയേക്കാം. എങ്കിൽ പോലും അവിടെ പ്രവചനാതീതമായ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുങ്ങിയത് 3 അവിടെ നിന്നും. അപ്പോൾ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമായി വീണ്ടും 5 ഛത്തീസ്ഗഡിലെ അവസാനഘട്ട പോളിംഗ് 7 പോളിംഗ് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ 4 ഈ 2019 ഈ 95 കോൺഗ്രസിനുള്ള 4 ഒന്ന് ഛത്തീസ്ഗഡിൽ നിന്നാണ്, കോർബ. ആ കോർബ കൂടാതെ കോൺഗ്രസ് റായ്ഗഡിലും ജാൻഗീർ ചമ്പയിലും വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഈ 2 നേരിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടതാണ്. ഇത്തവണ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ തന്നെ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ചു. അദ്ദേഹം തന്നെ മത്സരിക്കാൻ തയ്യാറായി ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആലസ്യമൊക്കെ മറന്ന് അവിടെ ഒരു അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് വിനയായത്. കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളെ കൂടെ നിർത്താൻ കോൺഗ്രസിൻ്റെ ക്യാമ്പയിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ റായ്ഗഡും ചമ്പയും അടക്കമുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ പോരും. മധ്യപ്രദേശ് ബി ജെ പി ഏകപക്ഷീയമായി മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടെ 8 3 പോളിംഗ് നടക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്ന രാജ്ഘട്ടിലും മൊറീനയിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നേതാക്കളെയൊക്കെ അവിടെ അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്കിടയിൽ ഇപ്പോഴും കോൺഗ്രസിന് അനുകൂലമായ വികാരമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി ഈ 2 കോൺഗ്രസിന് ഒരു 60% വരെ വിജയസാധ്യത ഉയർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കതിൽ 1 എന്തായാലും കോൺഗ്രസിന് ഉറപ്പിക്കാം. 1 ഒരു 50-50 ചാൻസിലേക്കും വയ്ക്കാം. അപ്പോൾ അവിടെ നിന്നും നേട്ടമുണ്ടാകുന്നു. അസമിൽ കോൺഗ്രസിൻ്റെ ഈ 4 1 അസമിലാണ്. അത് കോൺഗ്രസിന് നിലനിർത്താനാകും. ബി ജെ പി ഇത്തവണ അസമിൽ ഈ ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന 4 1 മാത്രമേ മത്സരിക്കുന്നുള്ളൂ, ഗുവാഹത്തിയിൽ മാത്രം. ബാക്കി 3 സഖ്യകക്ഷികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ 4 നടക്കുന്ന പോളിംഗിൽ 2 തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിലാണ്, 1 കോൺഗ്രസിൻ്റെ കയ്യിലാണ്, 1 ബി ജെ പിയുടെ കയ്യിൽ. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് കൂടി അവർക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം പശ്ചിമബംഗാളിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് അവരുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യവുമുണ്ട്. പക്ഷേ അവിടെ ജയിക്കാൻ പോകുന്നത് ഒരുപക്ഷെ തൃണമൂൽ സ്ഥാനാർത്ഥിയായിരിക്കും എന്നതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ മുർഷിദാബാദിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിജയത്തിനടുത്തേക്ക് എത്തുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പ് പ്രതീക്ഷിക്കാം. സൗത്ത് ഗോവയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ 1 കോൺഗ്രസിന് നഷ്ടപ്പെട്ടാലും നേട്ടമുണ്ടാകാൻ പോകുന്ന ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാകാൻ പോകുന്ന മറ്റ് 18 ഉണ്ട് എന്നുള്ളതാണ് ഈ 3 ശ്രദ്ധേയമാക്കുന്നത്. അങ്ങനെ വന്നാൽ 1 ചുരുങ്ങിയത് 12, 2 ചുരുങ്ങിയത് 24, 3 ചുരുങ്ങിയത് 15 കൂടി ആയാൽ ബി ജെ പിയുടെ നഷ്ടം ഇപ്പോൾ തന്നെ 1/2 കടക്കുന്ന സാഹചര്യം. അപ്പോൾ 300 പോലും ബി ജെ പിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ 3 കഴിയുമ്പോഴേക്ക് NDA അവസ്ഥ പരിതാപകരമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്.